പാചക വാതകത്തിന് 200 രൂപ കുറച്ച് കേന്ദ്ര സർക്കാർ. 200 രൂപയുടെ കുറവാണ് വരുത്തിയത്. അത് വളരെ വലിയ കുറവാണ് എന്നും അത് രക്ഷാബന്ധന ദിനത്തിൽ ഇന്ത്യയിലെ അമ്മമാർക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയ സമ്മാനമാണ് എന്നുമൊക്കെ ബി ജെ പി ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. കേരളത്തിൽ ആ പ്രചാരണം അത്ര വിലപ്പോവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഉത്തരേന്ത്യയിലെ സ്ഥിതി അതല്ല. അത് വലിയ സഹായമായി അവർ കൊണ്ടാടപ്പെടുകയും ചെയ്യും, അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും എന്നത് ഒരു വസ്തുതയാണ്. അതാണ് ഇന്നത്തെ ഉത്തരേന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു ഗിമ്മിക്ക് നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും ശ്രമിക്കാറുണ്ട്. അതിൽ അവർ വിജയിക്കാറുമുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അത് നല്ലപോലെ ഓടാറുമുണ്ട്. അത്തരമൊരു ഗിമ്മിക്ക് മാത്രമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എത്രയാണ് പാചകവാതകത്തിൻ്റെ വില, ഇപ്പോഴെത്രയാണ് വില, എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്, ഇപ്പോൾ കുറച്ചത് നാമമാത്രമാകില്ലേ ആ കണക്കുകൾ എടുത്താൽ എന്നൊന്നും ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കില്ല. അവർ നരേന്ദ്രമോദി നൽകിയ സമ്മാനം, മോദിയെ ദൈവത്തെ പോലെ കാണുന്ന സംഘപരിവാർ, അതുപോലെ മോദിയെ സൃഷ്ടിച്ചെടുത്ത ഒരു ജനതയുടെ മുന്നിലേക്കാണ് ഒരു 200 രൂപയുടെ സഹായം എത്തുന്നത്. അത് വലിയ സഹായമായി കാണുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിൽ ഇത് ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുമെന്നും അങ്ങനെ അതിലൂടെ ജനങ്ങളുടെ സിമ്പതി പിടിച്ചെടുക്കാമെന്നും അതിലൂടെ വീണ്ടും ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്നും പ്രതീക്ഷയാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത്. ഇതുപോലെയുള്ള ഗിമ്മിക്കുകൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. നമുക്കൊരു കാര്യം നോക്കാം. ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ എത്രയാണ് പാചകവാതകത്തിൻ്റെ വില, ഇപ്പോഴെത്രയാണ് വില എന്ന് പരിശോധിക്കാം. 2014 ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ പാചകവാതകത്തിൻ്റെ വില 414 രൂപയാണ്, വെറും 414 രൂപ. 2015 ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം പാചകവാതകത്തിൻ്റെ വില 452 രൂപയായി വർദ്ധിക്കുന്നു. 414 നിന്ന് 452 രൂപയായി. പിന്നീട് 2016 അതിൽ നേരിയ ഒരു കുറവുണ്ടാകുന്നു. 452 നിന്ന് 432 അത് താഴുന്നു. നേരിയ ഒരു കുറവ്, ഒരാശ്വാസം ജനങ്ങൾക്ക് അന്ന് ലഭിച്ചിരുന്നു. പിന്നീട് 2017 വില 495 രൂപയാകുന്നു. അത് 2018 500 രൂപയാകുന്നു. അത് 2019 ഒരു ചെറിയ കുറവ്, നാമമാത്രമായ കുറവ് വന്ന് 495 രൂപയിൽ നിൽക്കുന്നു. വീണ്ടും 2020 രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാചകവാതകത്തിൻ്റെ വില കുതിച്ചുയരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 495 നിന്ന് 2020 അത് 694 രൂപയായി ഉയരുന്നു. 694 രൂപ. 2019 രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്ത് പാചകവാതകത്തിൻ്റെ വിലയിൽ നേരിയ കുറവുണ്ടായിരുന്നു. 500 രൂപയിൽ നിന്ന് 495 രൂപയായി കുറയുന്നുണ്ട്. പിന്നീട് 2020 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ, രണ്ടാം ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം 2020 മുതൽ പാചകവാതകത്തിൻ്റെ വില ഓരോ വർഷവും വെച്ചടി വെച്ചടി കയറുകയായിരുന്നു. അത് ചെന്നെത്തി നിൽക്കുന്നത് 1103 രൂപയിലാണ്. എന്ന് വെച്ചാൽ 2019 495 രൂപ, 2020 അത് 694 രൂപയായി മാറുന്നു. പിന്നീട് 2021 ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകുന്നു. 889 രൂപ, ഏകദേശം ഇരട്ടിയോളം തന്നെ വർദ്ധിക്കുന്നു. അതിനുശേഷം 2022 1053 രൂപ, 889 രൂപയിൽ നിന്ന് 1053 രൂപയെ വർദ്ധിക്കുന്നു. അതിനുശേഷം 2023 അത് 1103 രൂപയായി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 200 രൂപ കുറച്ച് 910 രൂപയായി കുറച്ചിട്ടുണ്ട്. പാചകവാതകത്തിൻ്റെ ഒരു സിലിണ്ടർ വില 910 രൂപയായി ഇപ്പോൾ നിൽക്കുന്നു. അതിനൊരു കാരണവുമുണ്ട്. ആ കാരണമാണ് രാജസ്ഥാൻ, തെലങ്കാന, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകൾ, ഈ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറുമൊരു ഗിമ്മിക്കാണ്. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. അതും കൂടി കഴിഞ്ഞാൽ പാചകവാതകത്തിൻ്റെ വില വീണ്ടും കുതിച്ചുയരുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. ഇതിനിടയിൽ നമ്മുടെ ബി ജെ പി സർക്കാർ മറ്റൊരു ഗിമ്മിക്ക് കൂടി കാണിച്ചിരുന്നു. അതാണ് സബ്സിഡി നേരിട്ട് ജനങ്ങളിലേക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ട്. നേരത്തെ സബ്സിഡി നൽകിയിരുന്നത് എണ്ണ കമ്പനികൾക്കാണ്. എണ്ണ കമ്പനികൾ ആകെ വിതരണം ചെയ്യുന്ന പാചകവാതകത്തിൻ്റെ കണക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കും. കേന്ദ്ര സർക്കാർ സബ്സിഡി എണ്ണ കമ്പനികൾക്ക് നൽകും. ഇതായിരുന്നു രീതി. പിന്നീട് ആ രീതി മാറ്റുകയും
പാചക വാതകത്തിന്റെ സബ്സിഡി ഓരോ ഉപഭോക്താവിന്റെയും അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഞാനും നിങ്ങളുമൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയും ഈ ബാങ്ക് അക്കൗണ്ട് പാചക വാതക അക്കൗണ്ടുമായി കണക്ട് ചെയ്യുകയും ചെയ്തു. അതനുസരിച്ച് ആദ്യഘട്ടത്തിലൊക്കെ സബ്സിഡി വരാറുണ്ടായിരുന്നു നമ്മുടെ അക്കൗണ്ടിലേക്ക്, നാമമാത്രമായ സബ്സിഡി. മെല്ലെ മെല്ലെ ആ സബ്സിഡിയും ഇല്ലാതായി. എന്ന് വെച്ചാൽ ആരും അത് ഗൗനിക്കാതെയായി. ഒറ്റയടിക്ക് സബ്സിഡി നിർത്തിയാൽ ഇന്ത്യയിൽ അത് വലിയ പ്രതിഷേധം ഉയർന്നു വരും എന്ന് നരേന്ദ്രമോദിക്കറിയാം, ബി ജെ പിക്ക് അറിയാം. അതുകൊണ്ട് മെല്ലെ മെല്ലെ അത് മാറ്റി മാറ്റി എടുക്കുക. അതാണ് മെല്ലെ മെല്ലെ ഇഞ്ചക്ഷൻ കൊടുത്തു കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു മരവിപ്പ്, അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാതെ നാം അതിന് കീഴ്പ്പെട്ടു പോകും എന്നത് അറിയുന്ന ബി ജെ പി നേതൃത്വം അങ്ങനെ സബ്സിഡി നമ്മുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറയുകയും പിന്നീട് അക്കൗണ്ടിൽ അത് വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. ആരും അത് അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് സബ്സിഡി നേരിട്ട് എണ്ണ കമ്പനികൾക്ക് നൽകുകയാണ്. അപ്പോഴും ഒരു ഗിമ്മിക്ക് ഉണ്ട് ഇതിനകത്ത്. നടപ്പ് വർഷം എണ്ണക്കമ്പനികളുടെ ലാഭം 100,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. 100,000 കോടി രൂപ. അതിൽ നിന്ന് അമിത ഇന്ധന നികുതിയിലൂടെ കേന്ദ്ര വരുമാനം 3.39 ലക്ഷം കോടി രൂപയായി മാറുമെന്നും കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമിത ലാഭമാണ്, ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതിൽ നിന്നാണ് 7,680 കോടി രൂപയുടെ സബ്സിഡി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന് ലഭിക്കുന്നത് 3.39 ലക്ഷം കോടി. അതിൽ നിന്ന് 7,680 കോടി രൂപയുടെ സബ്സിഡി അനുവദിക്കുന്നു എന്ന് മാത്രം. എന്ന് വെച്ചാൽ നാമമാത്രമായ സബ്സിഡിയാണ്. കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ടാണ് ഇത്രയും വരുമാനം ഉണ്ടാകുന്നത് എന്നല്ലേ പറയാം. പാചകവാതകത്തിന് നൽകിയിരുന്ന സബ്സിഡി 2021 ജൂണിലാണ് മോദി സർക്കാർ പിൻവലിച്ചത്. കോവിഡ് കാലത്തെ അടച്ചിലിനെ തുടർന്ന് ഇടിഞ്ഞ ക്രൂഡ് ഓയിൽ വില പടിപടിയായി ഉയർന്ന ഘട്ടത്തിലായിരുന്നു ഇത്. 2022 സെപ്റ്റംബറിൽ വീണ്ടും ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞ് $90 താഴെയെത്തി. കഴിഞ്ഞ മാർച്ചിൽ അത് $68 ആയി. അപ്പോഴും സബ്സിഡി പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. മോദി ഭരണത്തിലേറുമ്പോൾ ഡൽഹിയിൽ 16.1 കിലോ സിലിണ്ടറിന് 410 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് 1,103 രൂപ വരെയായി. 800 രൂപയോളം പടിപടിയായി വർദ്ധിപ്പിച്ച ശേഷമാണ് 200 രൂപയുടെ ഈ ആശ്വാസം നൽകുന്നത് എന്നർത്ഥം. ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിൻ്റെ ഒരു ഗുണവും ഈ ഉപഭോക്താക്കൾക്ക് നമുക്ക് ലഭിച്ചിരുന്നില്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു സഹായം എന്ന രൂപത്തിൽ, വലിയ സഹായം എന്ന രൂപത്തിലാണ് പ്രഖ്യാപിച്ച് 200 രൂപയുടെ കുറവ്, ഏകദേശം 7,680 കോടി രൂപയാണ് ആകെ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് നൽകേണ്ടതുള്ളൂ. എന്നാൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പണമോ 3.39 ലക്ഷം കോടി രൂപയാണ് പാചകവാതകത്തിൻ്റെ ലാഭമായി, നികുതിയായി കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് എന്നോർക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് വെറും ഒരു ഗിമ്മിക്കാണ്, ഒരു തട്ടിപ്പാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തട്ടിപ്പ് ആണ് ഇത് എന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ വിളിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്.